ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തമ്മിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് കുറേ ഇപ്പോൾ ഇഷ്ടം പോലെ ഒരു ദിവസത്തിൽ തന്നെ ഒരു മൂന്നാലെണ്ണം ചിലപ്പോൾ നമുക്ക് പ്രീ അപ്രൂവൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, പ്രീ അപ്രൂവൽ ലോൺ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കോൾസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഇത് ഫ്രോഡാണോ, ഇത് എന്താ പറയുക, ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അപ്ലൈ ചെയ്യുന്നതിൽ എന്താ പറയുക, നമ്മുടെ ഒറിജിനലായിട്ട് നമുക്ക് സാധനം കിട്ടുമോ, ഇതൊക്കെയാണ് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനലും കാണാത്തവർ പോയി കണ്ടുപോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കേണ്ട. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ പേജ് ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ഓപ്ഷൻ കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റ്സിലേക്ക് പോവാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഹിസ്റ്ററി എടുത്ത് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ചുമ്മാ വേണമെങ്കിൽ കാണിച്ചുതരാം. ഒരു ദിവസം മിനിമം ഒരു 5 എണ്ണമെങ്കിലും നമുക്ക് ഇതുപോലെ കോളുകൾ വരും. ഇതാ ഇപ്പം എൻ്റെ ഫോണിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇന്നത്തെ ദിവസത്തെ ഒരു ചെറിയ ഭാഗം കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കുറേ റെഡ് ഭാഗങ്ങൾ കാണുന്നതായിരിക്കും. അതെല്ലാം അതുപോലത്തെ ഫ്രോഡ് കോളുകളും അതുപോലെ തന്നെ ഈ ക്രെഡിറ്റ് കാർഡ് വേണോ ലോൺ വേണോ എന്ന് ചോദിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ 100% ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ നമ്മുടെ ബാങ്കുകളും അതുപോലെ തന്നെ NBFCകളും നമ്മൾ ഇഷ്ടംപോലെ ഓൺലൈൻ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ കോൺടെസ്റ്റിലൊക്കെ പോയി പങ്കെടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ ഇത് ആക്ച്വലി ഇത് ഈ ഡാറ്റാസ് ഒക്കെ ഒരു ആക്ച്വലി വിൽക്കുന്നുണ്ട്. അത് ബാങ്ക് ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും ഡാറ്റാസ് ചെറുതായിട്ടെങ്കിലും വിൽക്കുന്നുണ്ട്. നല്ല ക്യാഷ് കിട്ടുന്ന പരിപാടിയാണ് ഈ ഡാറ്റാസ് വിൽക്കുന്ന പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ നമ്പർ, പേര്, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് നമ്മളൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ഏജൻസികൾക്ക് കിട്ടും. അപ്പോൾ ഈ ഏജൻസികൾ എന്താ വെച്ചാൽ, ഇത് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്കും അതുപോലെ തന്നെ ലോൺസ് അപ്ലൈ ചെയ്യുന്ന ഏജൻസികൾക്കൊക്കെ കാശിന് കൊടുക്കും. അപ്പോൾ അവരാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഏജൻസികളാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ അവർ ഇതുപോലെ അവരുടെ എന്താ പറയുക, കാർഡ് സെല്ലാവാനും ലോണ് അപ്ലൈ ചെയ്ത് നോക്കാനും അവർ ഓരോ വാഗ്ദാനങ്ങളും സംഭവങ്ങളൊക്കെ പറയും നമ്മളോട്. 100% എന്തായാലും കിട്ടും, 5 ലക്ഷം ലിമിറ്റ് കിട്ടും, നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജും വരാറുണ്ട് 5 ലക്ഷം ലിമിറ്റ് വരുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 99% ഫ്രോഡ് അല്ലെങ്കിൽ ഫേക്കാണ്. ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല, എന്തൊരു ഏജൻസികളാണ് അവർ. ഇപ്പോൾ നമ്മളെ ഫ്രോഡ് ചെയ്യാനൊന്നും വിളിക്കുന്നതല്ല, അവർ നമ്മളെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കാൻ വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്തിട്ട് കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്മീഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ചില ബാങ്കുകൾ തന്നെ ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഏജൻസീൻ്റെ സംഭവത്തിനൊക്കെ വെച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡും NBFC എല്ലാം എന്തായിക്കോട്ടെ, ലോൺ ആയിക്കോട്ടെ, ഇതെല്ലാം ഏജൻസികളെ വിട്ടിട്ട് അവർ മാർക്കറ്റിംഗ് സംഭവം ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ ഇതിൽ ഇത് ആക്ച്വലി നല്ലൊരു പരിപാടിയല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇത് ഓൺലൈൻ ആയിക്കോട്ടെ, എന്നുവെച്ചാൽ അവരെന്താ ചെയ്യാൻ, നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള് ചോദിക്കും, വാട്സപ്പ് ചെയ്യാൻ പറയും, നമ്മുടെ ID കാർഡ്, PAN കാർഡ് ഇതൊക്കെ വാട്സപ്പ് ചെയ്യാൻ പറയും, ആധാർ കാർഡ് വാട്സപ്പ് ചെയ്യാൻ പറയും. ഇതൊക്കെ ഹൈലി റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതുപോലെ ഈ വാട്സപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ അവരിപ്പോൾ ഇതിൻ്റെ യൂസ് കഴിഞ്ഞാൽ അവർ ആ വണ്ടി കൊണ്ട് എടുത്തിട്ട് പോകും, ചിലപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, അത് കൊണ്ട് എടുത്തിട്ട് പോകും. ഇതുപോലെ നമ്മുടെ സംഭവങ്ങൾ മിസ്യൂസ് ചെയ്യാനുള്ള 99% ചാൻസ് ഭയങ്കര കൂടുതലാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാണ്ടിരിക്കട്ടാ, ഈ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന പരിപാടി, അതായത് ഈ കോൾസ് ത്രൂ അപ്ലൈ ചെയ്യുക. AI നമുക്ക് ഇപ്പം തന്നെ കാർഡ് കിട്ടും, ഇപ്പം തന്നെ ലോൺ അപ്രൂവ് എന്ന് പറഞ്ഞ കോളുകളൊക്കെ റിജക്ട് ചെയ്ത് വിടുക. ഈ സംഭവം പറയണമെങ്കിൽ അപ്പം തന്നെ റിജക്ട് ചെയ്ത് വിടുക. അത് പകുതിയും ഒന്നെങ്കിൽ ഫ്രോഡായിരിക്കും, അല്ലെങ്കിൽ ഇത് ഏജൻസി ആയിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ഉറപ്പാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതുപോലത്തെ കോൾസൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നമ്മുടെ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ ഏതാ അവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ DND സർവീസ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിൽ, ഇപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ മൊബൈലിൽ തന്നെ ചെയ്യാൻ അതിൻ്റെ സെപ്പറേറ്റ് വഴി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് DND സർവീസ് നമ്മുടെ സിമ്മിൽ ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ട്, ജിയോ ആയിക്കോട്ടെ, എയർടെൽ ആയിക്കോട്ടെ, VI ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവരെ ആപ്പ് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. അത് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 90% നമുക്ക് ഇതുപോലെ സംഭവങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ. എന്ന് വെച്ചാൽ അത് അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ കോൾസ് വരണ കൂടെ തന്നെ കുറേ പേര് ഫ്രോഡുകൾ വിടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ 10% ഫ്രോഡുകളായിരിക്കും, 90% ഏജൻസികളായിരിക്കും. അപ്പോൾ ഈ 10% തന്നെ ഫ്രോഡ് കോൾ വന്നില്ല, അതിൽ തന്നെ ചിലപ്പോൾ ഒരു 5% ഈ കോൾ, ഇപ്പോൾ ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഒരു 100,000 ആൾക്കാരെ വിളിക്കുന്നുണ്ടായിരിക്കും. അതിൽ 5% ആൾക്കാർ ഫ്രോഡിൽ പെട്ടാൽ തന്നെ എത്ര ആൾക്കാരായി, അതുപോലെ തന്നെ എത്ര കാശായി അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോയി പെടും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ ഫുള്ളി അവോയ്ഡ് ചെയ്യുക, എന്താ പറയുക, ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ബാങ്ക് അവർ നോർമലി പറയാം ബാങ്കിൽ നിന്നാണ് പറഞ്ഞാൽ വിളിക്കുക, എന്ന് വെച്ചാൽ ഏജൻസികളാണ് നമുക്ക് നമ്മൾ അവർ വെക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അവർ പറയാം നമ്മൾ ബാങ്കിൽ നിന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് അവരെ നമ്മുടെ അത്യാവശ്യമുള്ള ഡീറ്റെയിൽസൊക്കെ അവരെ ഉണ്ടല്ലോ, അപ്പോൾ അതും പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ആ ബാങ്കിൽ നിന്ന് തന്നെയാണ്. പോരാത്തന്നെ ചിലപ്പോൾ വിളിക്കുക നമ്മൾ ബിസി എടുത്തിരിക്കുന്ന ടൈമിലേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ എല്ലാ നമ്പേഴ്സും അത് നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ചിലപ്പോൾ OTP അടക്കം ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ബിസി ചെയ്യുന്ന ടൈമിൽ നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് കാർ ഓടിക്കുന്ന സമയത്തായിരിക്കും, ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അത്
കാര്യങ്ങളും കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ചെയ്യും. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കുക അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ തന്നെ ഇത് നോർമലി ഇപ്പോൾ വരുന്ന കോളുകളൊക്കെ ഒരു 80 എന്ന് പറഞ്ഞ നമ്പർ എന്നാണ് വരുന്നത്. മിക്കതെല്ലാം ഫ്രോഡുകളാണ്. 80 എന്ന് വരുന്ന നമ്പറുകളെല്ലാം ഒരു 99% ഫ്രോഡുകളാണ്. ഫ്രോഡ് അല്ലെങ്കിൽ ഏജൻസികൾ അല്ലെങ്കിൽ ഫേക്ക് കോൾസുകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പിന്നെ 712 70. അപ്പോൾ അങ്ങനത്തെ നമ്പർ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഓർപ്പിച്ചോളാം. ഒരു ഓൾമോസ്റ്റ് ഒരു 90% 95% അത് ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡായിരിക്കും. അപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക, അതിനനുസരിച്ച് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്ത് വിടുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ട്രൂ കോളറിലെ സംഭവത്തോടെ നോക്കാം. ട്രൂ കോളർ നോക്കി കഴിഞ്ഞാൽ ഒരു 80% കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നമുക്ക് വേണമെങ്കിൽ റിലേ ചെയ്യാൻ പറ്റും, അത്യാവശ്യമൊക്കെ റിലേ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളെ എങ്ങനെ പറ്റിക്കാൻ നോക്കിയിട്ടാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ക്രൈം റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ക്രൈം റേറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ദിവസത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ പറ്റിപ്പെടുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രോഡ് പ്രത്യേകിച്ച്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫൈനാൻഷ്യൽ ഫ്രോഡ് ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാനോ കംപ്ലയിൻ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ കംപ്ലയിൻ്റ് ഓപ്ഷൻ സംഭവം ഉണ്ട്, സൈബർ പോർട്ടലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേ നമ്മുടെ പോലീസ് ആൾക്കാരുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയായിരിക്കും. പകുതി സമയത്ത് ആളില്ല, എല്ലാ ആൾക്കാരും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മമാരി ഇടിയോട്ട് ഭരണം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ കിട്ടാനാണ്, അത് തന്നെ ആലോചിച്ചാൽ പോലെ. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ പെൻഡിങ് കംപ്ലയിൻസ് പെൻഡിങ് ആണ്. സാധാ കംപ്ലയിൻ്റ് തൊട്ട് ഇതിൻ്റെ ഹൈ കംപ്ലയിൻസുകളടക്കം പെൻഡിങ് ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ നോർമൽ സംഭവങ്ങളൊക്കെ പ്രയോറിറ്റി കിട്ടാനും അതുപോലെ അത് സോൾവ് ആവാനൊന്നും ചാൻസ് ഭയങ്കര കുറവാണ്. 10% തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ അതനുസരിച്ച് നോക്കുക. നമ്മുടെ നോർമൽ നമ്മുടെ സാധാരണ നമ്മൾ കേട്ടിട്ടില്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അത് തന്നെ നമുക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്തതിലാണോ? ബൈ.